സ്വാമിയാരെ നമസ്കരിച്ച് കഴിഞ്ഞ് ഈ ഗരുഡൻ നിൽക്കുന്ന ഒരു പോസ് ഉണ്ടല്ലോ, വലത്തെ കാൽമുട്ട് തറയിൽ കുത്തി, ഇടത്തെ കാൽപാദം തറയിൽ വെച്ച് ഇടത്തെ കാൽമുട്ട് പൊക്കി അങ്ങനെ തൊഴുത് നിൽക്കും സ്വാമിയാരുടെ മുമ്പിൽ. മാറിപ്പോകുന്ന നമ്പി ആദ്യം വന്ന് ഈ കുട സ്വാമിയാരുടെ മുമ്പിൽ താഴെ വയ്ക്കും, വച്ചിട്ട് സ്വാമിയാരെ നമസ്കരിക്കും. നമ്പിയെ നമ്പി ആക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് നമ്പിക്ക് കുട കൊടുക്കുക എന്നാണ് പറയുന്നത്. അതൊരു ഓലക്കുടയാണ്. ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴും നമ്പിമാരുടെ കയ്യിലൊരു ഓലക്കുടയുണ്ടാവും. സ്വാമിയാർ കിഴക്കോട്ട് തിരിഞ്ഞ് അവിടെ കയറിയിരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ യോഗക്കാർ ഞങ്ങൾ ചെന്ന് സ്വാമിയാരെ മൂന്ന് പ്രാവശ്യം നമസ്കരിക്കും. ആ മൂന്നാമത്തെ പ്രാവശ്യം നമസ്കരിക്കുമ്പോൾ സ്വാമിയാരുടെ പാദമെടുത്ത് നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹം മേടിച്ചിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സമീപത്തായിട്ട് ഇരിക്കും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പി അവരോധത്തെക്കുറിച്ച് പറയാം. ക്ഷേത്രത്തിൽ നാല് പേരാണ് നമ്പിമാരായിട്ടുള്ളത്. ഒന്ന് പെരിയ നമ്പി, ശ്രീപത്മനാഭസ്വാമിയുടെ അകത്തുള്ള പെരിയ നമ്പി. രണ്ട് പഞ്ചഗവ്യത്ത് നമ്പി. മൂന്നാമത്തേത് നരസിംഹമൂർത്തിയുടെ അവിടുത്തെ നമ്പി. അത് നമ്മൾ സാധാരണ പറയുന്നത് തെക്കേടത്ത് നമ്പി എന്ന് പറയും. അത് കഴിഞ്ഞാൽ തിരുവമ്പാടി നമ്പി. ഇങ്ങനെ നാല് നമ്പിമാരാണ് ക്ഷേത്രത്തിലുള്ളത്. ഈ നാല് നമ്പിമാർ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നാണ് അവരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാസർഗോഡ് ചന്ദ്രഗിരി പുഴയുടെ അക്കരെ താമസിക്കുന്ന തുളു ദേശക്കാർ, കുറച്ച് കുടുംബങ്ങൾ, അവരെ അക്കരെ ദേശി എന്ന് പറയും. അതേ പുഴയുടെ ഇപ്പുറത്തെ സൈഡിൽ താമസിക്കുന്ന മലയാള ബ്രാഹ്മണർ, അവരെ ഇക്കര ദേശികളെന്ന് പറയും. ഈ കുടുംബത്തിൽ ഈ രണ്ട് ഭാഗത്തുമുള്ള അക്കരദേശി ഇക്കരദേശി ആൾക്കാരിൽ ചില കുടുംബത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിൽ പൂജ കഴിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. അതും പരശുരാമസ്വാമി തന്നെ തീരുമാനിച്ച കൽപ്പനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ നമ്പിയായിട്ട് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വരുന്നു. പിന്നെ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചടങ്ങുകൾ ഞാൻ പറയാം. ദീക്ഷാകലശം തന്ത്രിയുടെ അടുത്തുണ്ട്. അദ്ദേഹത്തെ ഇരുത്തി പൂജ കഴിച്ച് കലശം കൊണ്ട് അഭിഷേകം കഴിച്ച് അത് തന്ത്രിയാണ് അത് ചെയ്യുന്നത്. തിരുനെല്ലൂർ തന്ത്രി തന്നെയാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഈ നിയുക്തനായ വ്യക്തി ഇത് കഴിഞ്ഞിട്ട് പോയി മുങ്ങിക്കുളിക്കും. മുങ്ങിക്കുളിച്ചിട്ട് തിരിച്ചു വരും. ആ സമയത്ത് നമ്പിയെ നമ്പി ആക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് നമ്പിക്ക് കുട കൊടുക്കുക എന്നാണ് പറയുന്നത്. അതൊരു ഓലക്കുടയാണ്. ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴും നമ്പിമാരുടെ കയ്യിലൊരു ഓലക്കുടയുണ്ടാവും. ആ കുട കൊടുക്കലാണ് അവർക്കുള്ള അധികാര ചിഹ്നം. അത് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരത കോണ്, ഇപ്പോഴത്തെ ബി നിലവറ എന്ന് പറയുന്നില്ലേ, അവിടെ വെച്ചാണ്. അവിടെ ആദ്യം സ്വാമിയാർ വരും. സ്വാമിയാർ കിഴക്കോട്ട് തിരിഞ്ഞ് അവിടെ കയറിയിരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ യോഗക്കാർ ഞങ്ങൾ ചെന്ന് സ്വാമിയാരെ മൂന്ന് പ്രാവശ്യം നമസ്കരിക്കും. ആ മൂന്നാമത്തെ പ്രാവശ്യം നമസ്കരിക്കുമ്പോൾ സ്വാമിയാരുടെ പാദമെടുത്ത് നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹം മേടിച്ചിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സമീപത്തായിട്ട് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ക്ഷേത്ര ജീവനക്കാരും ക്ഷേത്ര പൂജാരികളും ക്ഷേത്രത്തിലെ പല മറ്റ് ജീവനക്കാരെല്ലാവരും അവിടെ ഉണ്ടായിരിക്കുന്ന സമയമാണ്. ഈ വരാൻ പോകുന്ന ആളിൻ്റെ കുടുംബാംഗങ്ങളും ചിലപ്പോൾ ചില സമയങ്ങളിൽ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് മാറിപ്പോകുന്ന നമ്പി ആദ്യം വന്ന് ഈ കുട സ്വാമിയാരുടെ മുമ്പിൽ താഴെ വയ്ക്കും, വച്ചിട്ട് സ്വാമിയാരെ നമസ്കരിക്കും. നമസ്കരിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു മുണ്ട് കൊടുക്കും.
അപ്പം ശരിക്കും നമ്പി ആയിക്കഴിഞ്ഞാൽ അവർ തട്ടുടുക്കാനേ പാടുള്ളൂ. പക്ഷേ അവിടെ വെച്ച് തന്നെ ആ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിൽ കൂടെ ഈ ഇപ്പോൾ പുതിയതായിട്ട് കൊടുത്ത മുണ്ട്, അതൊരു പൂർണ്ണമായ മുണ്ടല്ല, ഇരട്ട തോർത്തെന്ന് പറയുന്ന ആ തോർത്ത് ഇദ്ദേഹം അങ്ങ് ഉടുക്കുകയും അതോടുകൂടി അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിയെന്ന് ആണ് അനുമാനം. അത് കഴിഞ്ഞാൽ അദ്ദേഹം താഴേക്ക് ഇറങ്ങി അദ്ദേഹം അങ്ങ് പടിഞ്ഞാറ് വശത്ത് കൂടെ അങ്ങ് വെളിയിൽ പോവും. ഇത് കഴിഞ്ഞാൽ പുതിയതായിട്ട് നിയുക്തനായിട്ട് ചാർജ് ഏറ്റെടുക്കുന്ന ആൾ നരസിംഹമൂർത്തിയുടെ മുമ്പിലായിട്ടായിരിക്കും കാത്തു നിൽക്കാറുള്ളത്. മിക്കവാറും അവിടെ നിന്ന് നടന്നു വന്ന് ഈ മഹാഭാരത കോണിൽ സ്റ്റെപ്പ് കയറി ആദ്യം സ്വാമിയാരെ നമസ്കരിക്കും. യോഗത്തിനെ വണങ്ങി സ്വാമിയാരെ നമസ്കരിക്കും. സ്വാമിയാരെ നമസ്കരിച്ച് കഴിഞ്ഞ് ഈ ഗരുഡൻ നിൽക്കുന്ന ഒരു പോസ് ഉണ്ടല്ലോ, വലത്തെ കാൽമുട്ട് തറയിൽ കുത്തി, ഇടത്തെ കാൽപാദം തറയിൽ വെച്ച് ഇടത്തെ കാൽമുട്ട് പൊക്കി അങ്ങനെ തൊഴുത് നിൽക്കും സ്വാമിയാരുടെ മുമ്പിൽ. ആ സമയത്ത് എട്ടര യോഗത്തിലെ ഈ യോഗക്കാരിൽ ഒരാൾ, യോഗത്തിൽ പോറ്റിമാരിൽ ഒരാൾ ഈ കുട എടുത്ത് സ്വാമിയാരുടെ കയ്യിൽ കൊടുക്കും. സ്വാമിയാർ ഈ കുട മേടിച്ചതിന് ശേഷം പുതിയതായിട്ട് നിയുക്തനായിട്ടുള്ള ആ നമ്പി ആകാൻ പോകുന്ന ആളിന് ഇത് കൊടുക്കും. അപ്പോൾ അദ്ദേഹം അത് മേടിക്കേണ്ടുന്നതിന് തന്നെ ഒരു രീതിയുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് അത് മേടിക്കേണ്ടുന്നത്. ഈ ഇങ്ങനെ കയ്യ് വച്ച് പിടിച്ചിട്ടാണ് ഈ ഓലക്കുട അദ്ദേഹം മേടിക്കുന്നത്. അത് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് പുറകിലേക്ക് അങ്ങ് താഴെ ഇറങ്ങുകയാണ്. അതോടുകൂടി ഈ കുട കിട്ടിയതോടുകൂടെ അദ്ദേഹം നമ്പി സ്ഥാനം ഏറ്റു എന്ന് അനുമാനിക്കപ്പെടുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പുതിയതായിട്ട് സ്ഥാനമേറ്റ നമ്പി അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അടുക്ക് പണം കൊടുക്കുന്നു. അടുക്ക് പണം കൊടുത്തു കഴിഞ്ഞ് അവിടെ സഭ പിരിയുകയും എല്ലാവരും അവരവരുടെ നിയുക്തമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. യോഗം, സ്വാമിയാർ താഴെ ഇറങ്ങിക്കഴിയുന്നതോടുകൂടെയാണ് യോഗം സഭ പിരിഞ്ഞതായിട്ട് അനുമാനിക്കുന്നത്. ഇപ്പോൾ സ്വാമിയാർ താഴെ ഇറങ്ങണം, ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആ സഭ കഴിഞ്ഞു. ഇതാണ് നമ്പി അവരോധത്തിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അവതരണം.